നൂറാം വയസ്സിലും പുരോഹിതൻ, 77 വർഷമായി വിശുദ്ധ പൗരോഹിത്യ ജീവിതത്തിൻ്റെ പങ്കാളിയായി. ശ്രേഷ്ഠ പുരോഹിതനായ യേശുവിൻ്റെ പൗരോഹിത്യ ഭവനത്തിൽ വിശ്വസ്ത പുരോഹിതനായി ജീവിതം നയിക്കുന്ന ഒരു വൈദികൻ, 100 വയസ്സിലും ഇന്നും ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. 1921 ഓഗസ്റ്റ് 19, കൃത്യമായി പറഞ്ഞാൽ 100 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഫാദർ ലൂയിസ് ഉറീസയുടെ ജനനം. സ്പെയിനിലെ നവാരിയിൽ ജനിച്ച അദ്ദേഹം കഴിഞ്ഞ 77 വർഷമായി പുരോഹിതനാണ്. അമേരിക്കയിലെ ടെക്സസിലെ ബ്യൂമോണ്ട് രൂപതയിലെ ഒരു ഇടവകയുടെ വികാരിയുമാണ് ഈ വൈദികൻ. 1944 പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം സ്പെയിനിലെ കാലഹോരിയിൽ അധ്യാപകനും ലിയോണിലെ സ്പാനിഷ് ആർമിയിൽ ചാപ്ലയനായും സേവനമനുഷ്ഠിച്ചു. തൻ്റെ 77 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ആയിരക്കണക്കിന് ആളുകളെ തൻ്റെ ശുശ്രൂഷ കൊണ്ടും ജീവിതം കൊണ്ടും അദ്ദേഹം പ്രചോദനമേകി. 1949 അവസാനമായപ്പോൾ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് അയച്ചു. ന്യൂയോർക്കിലും പോർട്ട് ആർത്തറിലും സേവനം ചെയ്തതിനു ശേഷം നിരവധി ഹിസ്പാനിക്കുകൾ താമസിക്കുന്ന മേഖലയായ ബ്യൂമോണ്ട് നഗരത്തിലേക്ക് അദ്ദേഹം അയക്കപ്പെട്ടു. 1952 മുതൽ 1962 വരെ അദ്ദേഹം അവിടെ ജോലി ചെയ്തു. തുടർന്ന് ടെക്സാസിലെ 2 നഗരങ്ങളിലും ശുശ്രൂഷ ചെയ്തു. 1977 ബ്യൂമോണ്ടിലെ ക്രിസ്റ്റോ ഇടവകയിൽ എത്തിച്ചേരുകയും അവിടെ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിരവധി കുടുംബങ്ങളെ തൻ്റെ ജീവിതകാലയളവിൽ സഹായിച്ച ഫാദർ ഉറീസ സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും നൽകിയ മികച്ച സേവനത്തിന് നൽകപ്പെടുന്ന ബഹുമതിയായ എക്ലേസിയ ഏത് പെന്തിഫോസ് ക്രോസിന് അർഹനായിരുന്നു. 2009 ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ് ഫാദർ ഉറീസയ്ക്ക് ബഹുമതി സമ്മാനിച്ചത്. വളരെ നാളുകളായി അമേരിക്കയിൽ താമസിച്ചിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ 98 വയസ്സിലാണ് അമേരിക്കൻ പൗരത്വം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്കും ശുശ്രൂഷകൾക്കും സഭ എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. എന്നും നിരവധിയായ ആളുകളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ സേവന തൽപരത എക്കാലവും പ്രകീർത്തിക്കപ്പെടുമെന്നും പൗരോഹിത്യത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങിൽ ബ്യൂമോണ്ട് ബിഷപ്പ് കുർട്ടിസ് ഗില്ലരി പറഞ്ഞിരുന്നു. പ്രായം തളർത്താത്ത ഈ വൈദികൻ്റെ മുമ്പോട്ടുള്ള എല്ലാ വിശ്വസ്ത പ്രവർത്തനങ്ങൾക്കും ദീർഘായുസ്സിനും യേശുവിന് നന്ദി പറയുന്നു.